ഏതെങ്കിലും സ്കോച്ച് വിത്ത് സോഡ ഒരു ലാർജ് ഓർഡർ ചെയ്തേ. സാറേ ദേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് വീട്ടിൽ പോയി കഴിക്കാനാ. നിങ്ങളുടെ പ്രോജക്റ്റിന് ഫയർ ഡിപ്പാർട്ട്മെന്റ്, എയർപോർട്ട് അതോറിറ്റി, ലോക്കൽ മുനിസിപ്പാലിറ്റി, വാട്ടർ സപ്ലൈ ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അങ്ങനെ 16 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ക്ലിയറൻസ് മേടിക്കണം. മെഡിക്കൽ കോളേജ് പണിയാൻ കൗൺസിൽ റെഗുലേഷൻ ഉണ്ട്, അതിന് അപ്ലൈ ചെയ്യണം. ഡൽഹിയിലും സ്വാധീനം വേണം. മൊത്തം 560 പേരുടെ സൈൻ മേടിക്കണം, അതും 720 സ്ഥലത്ത് സൈൻ ചെയ്യണം. ഒരു വർഷമെങ്കിലും അലഞ്ഞാലേ ഇത് നടക്കത്തുള്ളൂ. നിങ്ങൾ തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണം സാർ. വൺ മോർ ലാർജ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ബഡ്ജറ്റ് എത്രയാ? 200 കോടി. അതിലൊരു 2%, 4 കോടി രൂപ തന്നാ മതി, എല്ലാം ശരിയാക്കി തരാം. എന്തിനാണ് സാർ 4 കോടി? ഇതെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ദേവന്മാരും ഉപദേവന്മാരും അവരുടെ ശിങ്കിടികളും അങ്ങനെ ഒത്തിരി പേരുണ്ട്. കാശ് വാരി എറിഞ്ഞാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ സാറേ. തന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല. അത്ര തന്നെ, ഒരുത്തനും വാതുറന്ന് ചോദിക്കത്തുമില്ല, കൊടുത്താ വാങ്ങാനും പോകുന്നില്ല. പോകുന്ന പോക്കിൽ ഇടയ്ക്കങ്ങ് കൊടുക്കാനേ പറ്റൂ സാറേ. സാറിന് കൊണ്ട് പറ്റൂ? അതിനല്ലേ ഞാൻ വൺ സ്റ്റോപ്പ് ഷാർക്ക്. വൺ മോർ ലാർജ്. എന്തിനു കാശ് കൊടുക്കണം? എന്തിനു വേണ്ടി എല്ലാവർക്കും കാശ് കൊടുക്കണം? നേരായ രീതിയിൽ സമ്പാദിച്ച്, നേരായ രീതിയിൽ ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, നല്ല പഠിപ്പ്, നല്ല ചികിത്സ കൊടുക്കുന്ന എന്തിനാണ് കൈകളിൽ കൊടുക്കുന്നത്? ഞാനിതാ ബിസിനസ് ചെയ്യാനാണോ പെർമിഷൻ ചോദിച്ചത്? പാവങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ ചെയ്യണം സാർ, പക്ഷേ എന്നെ അതിന് കിട്ടില്ല. ഇവിടെ കാശ് വെട്ടിയില്ലെങ്കിൽ ഒരു കക്കൂസിന്റെ പണി പോലും നടക്കില്ല. എനിക്ക് നിങ്ങളെ പോലുള്ള ദൈവങ്ങൾ ആവശ്യമില്ല. ഞാൻ പഠിച്ചവനാണ്. ഐ ഫോളോ ഓൾ ദി റൂൾസ്, ഫിൽ എ സില്ലിയൻ ഫോംസ്. നേരായ രീതിയിൽ പോയി എല്ലാ പെർമിഷനും മേടിക്കും, 10 പൈസ ആർക്കും കൊടുക്കൂല. എടാ മാമ, ആ ബോട്ടിൽ എടുക്ക്. ടെൻഷൻ ആകാതെ ശിവാജി, ഇവരോട് ഇങ്ങനെ കാണിച്ചാൽ ശരിയാവില്ലെന്ന്, പല പ്രശ്നങ്ങൾ ഉണ്ടാവും, ന്യൂസൻസ് വാല്യൂ കൂടുതലാ. ഇവനൊരു ഫ്രോഡാണ് മാമ, ഇവനേക്ക് എന്തിനാണ് പേടിക്കുന്നത്? ബോട്ടിൽ അവിടെ വെക്ക്. ഇത് നിങ്ങളൊന്നും എനിക്ക് ഓസിന് തന്നല്ല. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ച് സമയം കളഞ്ഞില്ലേ? അതിനുള്ള കൺസൾട്ടിംഗ് ഫീസ്. അപ്പോ അകത്തേക്ക് കയറ്റിയ 4 ലാർജ്? അത് സർവീസ് ചാർജ്. എടാ ഇടിവെട്ട് മഹാഭാവി. ഇത് ചെറിയൊരു വയലേഷൻസ് പോലെ ഉണ്ടല്ലോ. വയലേഷൻ FOB ആണോ CIF ആണോ? വാല്യുവേഷൻ തന്നെ തെറ്റാണല്ലോ. നിങ്ങൾ പണിയാൻ പോകുന്ന സ്ഥലം ഇൻസ്റ്റിറ്റ്യൂഷണൽ സോൺ കാറ്റഗറിയിൽ പെടുന്നില്ലല്ലോ. സോൺ കൺവേർഷൻ ചെയ്യണം. സിറ്റി ലിമിറ്റിന് അപ്പുറത്തായതുകൊണ്ട് തഹസിൽദാറിൽ നിന്ന് NOC മേടിച്ചോണ്ട് വാ. ഈ ഭാഗത്ത് 4 നിലയിൽ കൂടുതൽ പണിയാൻ പാടില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ഓർഡർ ഓഫ് മെഡിക്കൽ കമ്മീഷൻ 2000, ഒരിക്കലും വായിച്ചു നോക്ക്. പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റിസർവ് ബാങ്കിന്റെ ക്ലിയറൻസ് ഉണ്ടോ? സെയിൽ ഡീഡിനെ കുറിച്ചൊരു ഒപ്പീനിയൻ വേണം. ഇത് ചെയ്യാൻ സെന്ററിനല്ലേ അധികാരമുള്ളൂ. CRZ-ൽ വരുന്നുണ്ട് നോക്ക്. ഫോം 1 പാർട്ട് 136 എവിടെ? ഫോം 73A 88B. ശിവാജി, നീ എത്ര കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താലും നിങ്ങൾ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്ന് പറഞ്ഞ് 100 വട്ടം നടത്തേ ഉള്ളൂ. 2 വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ അവർ ചോദിക്കുന്ന കാശ് കൊടുത്തങ്ങ് ഒതുക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഒഴിവാക്കുന്ന നല്ലത്. ഇവിടെ കാശ് കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല ശിവാജി. അപ്പോഴേ പറഞ്ഞല്ലേ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമെന്ന്. ഹലോ, താങ്കൾ കാത്തിരിക്കായിരുന്നു. ആ സാർ. വരൂ. മിസ്റ്റർ ആനന്ദൻ. ആനന്ദൻ നായർ. ഓ, ആനന്ദം ഇല്ലല്ലേ. ടേക്ക് ഓക്കെ ക്യാമറ. അല്ല, ചുമ്മാ ചുമ്മാ രസത്തിന് പറഞ്ഞു. ആ വരൂ വരൂ. ഇതാ സാർ. കാശാണോ? അത് വേണ്ട. ഇത്ര സത്യസന്ധനായ മനുഷ്യൻ ആദ്യമായിട്ട് കാണുക സാർ. കാശായിട്ട് വാങ്ങിക്കുന്ന റിസ്ക്കാണ്. സ്വർണ്ണക്കടയിൽ കുറച്ച് സ്വർണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ മിസ്സസിന്റെ പേര് പറഞ്ഞ് അവിടെ കൊണ്ട് അടച്ചാ. എന്നിട്ട് റേറ്റ് പറഞ്ഞില്ലല്ലോ. അല്ല, പുള്ളിക്കാരിക്ക് കൊടുക്കേണ്ട സ്വർണ്ണത്തിന്റെ റേറ്റാ ചോദിച്ചേ. ഇതാ പിടിക്കാം. മറ്റു കാര്യം പറ സംഗതിയല്ലേ. സൂട്ട് നമ്പർ 35 ഉണ്ട്, നേരെ അങ്ങോട്ട് വിട്ടോ. നല്ല നമ്പറാ, കൂട്ടി 8 വരും. ഫോൺ ചെയ്താൽ റെയ്ഡും വരും. ഇന്നാ റൂം കീ. മാമാ മാമാ എന്ന് വിളിച്ച് നീ എന്നെ ശരിക്കും ഒരു ഡബിൾ എം എ ആക്കി ശിവാജി. നീ ഷിറ്റ്.